സാങ്കേതിക സർവകലാശാലയിലെ വിസി നിയമനം ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഗവർണർ വിശദീകരണം നൽകി. സിസ തോമസിന്റെ നിയമനത്തിൽ അപാകതയില്ലെന്ന മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസ് 23-ാം തീയതിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, സത്യവാങ്മൂലത്തിൽ സിസ തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഗവർണർ വിശദീകരിക്കുന്നത്? ചാൻസലറായിട്ടുള്ള ഗവർണർ നിയമനത്തെ ചോദ്യം ചെയ്ത് സർക്കാരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. ഇതിൽ മറുപടി സത്യവാങ്മൂലം നൽകുന്നതിന് വേണ്ടി സർക്കാർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ജനറൽ സമയം തേടിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് 23-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഗവർണർ മറുപടി സത്യവാങ്മൂലമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. സിസ തോമസിന്റെ നിയമനത്തിൽ അപാകതയില്ല എന്നാണ് ഗവർണർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഹർജി നിലനിൽക്കില്ല. സിസ തോമസിന് യോഗ്യതയുണ്ടെന്ന് ഗവർണർ സ്ഥാപിക്കുന്നു. സർക്കാർ ശുപാർശ ചെയ്ത വിസിമാർക്ക് ചുമതല നൽകാനാകില്ല എന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു കേസാണിത്. കാരണം സർവകലാശാലകളുടെ വിസി നിയമനവുമായി ബന്ധപ്പെട്ട് അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശരി, നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ് വിവരങ്ങൾ നൽകി.